എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു പുതിയ ടി വി വാങ്ങുന്നതിന് മുമ്പ് പ്രധാനമായും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ ചെറിയൊരു വീഡിയോയിലൂടെ ഇവിടെ പറയുകയാണ് ഒരു ടി വി ഇന്ന് വാങ്ങുക എന്നുള്ളത് സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ബാധ്യത തന്നെയാണ് എന്നാൽ അത് വാങ്ങിയിട്ട് അതിനെന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നാലും കാരണം ദീർഘകാലം നിലനിൽക്കേണ്ടതും നമ്മുടെ ആവശ്യമാണ് ഇക്കാലത്തെ അനുഭവ വെളിച്ചത്തിൽ പുതിയ ടെക്നോളജികൾ വരുമ്പോൾ ഒരു ടെലിവിഷൻ എത്ര വർഷം മാത്രം നിലനിൽക്കുന്നുവെന്നും എത്രമാത്രം അതിന് പ്രശ്നങ്ങളുണ്ട് എന്നും ഒരു ഓൺലൈനിലൂടെ പർച്ചേസ് ചെയ്തതിൻ്റെ അനുഭവത്തിൽ അനുഭവ സാക്ഷ്യം ഇവിടെ വെളിപ്പെടുകയാണ് ഇത് നിങ്ങൾക്ക് എന്തെങ്കിലും ഉപകാരമുണ്ടെങ്കിൽ അതിന് നന്ദി പറയുകയാണ് കാരണം ഇന്ന് ഓൺലൈനിൽ നമുക്ക് ഇരുപത്തിനാല് മുതൽ നമുക്ക് ടി വികൾ ലഭ്യമാണ് ഇരുപത്തിനാല് ഇഞ്ച് ഇരുപത്തെട്ട് ഇഞ്ച് മുപ്പത്തിരണ്ട് ഇഞ്ച് നാൽപ്പത് നാൽപ്പത്തി മൂന്ന് പിന്നെ അതിന് മുകളിലോട്ട് അപ്പോൾ ആദ്യം നമ്മൾ വാങ്ങേണ്ടത് പ്രൈസ് റേഞ്ചാണ് നമ്മൾ കണ്ടമാനം ടി വിക്ക് മുടക്കിയിട്ട് കാര്യമില്ല കാരണം മാക്സിമം രണ്ട് മൂന്ന് വർഷമാണ് ഒരു ടി വിയുടെ ആയുസ് അതിന് കണക്കായിട്ടാണ് എൽ ഇ ഡി ടിവികൾ ഇറക്കുന്നത് അപ്പോൾ വലിയ സൈസിലൊന്നും മുതൽ മുടക്കുന്നത് ബുദ്ധിയല്ല രണ്ടാമത്തെ കാര്യം ഇപ്പോൾ ബ്രാൻഡഡ് എന്നോ നോൺ ബ്രാൻഡ് ബ്രാൻഡഡ് അല്ലാത്തതോ ഒന്നും വിഷയമല്ല എത്ര വർഷമാണോ അവർ വാറണ്ടി തരുന്നത് അത്രയും എടുക്കുക അഞ്ച് വർഷമാണെങ്കിൽ അഞ്ച് വർഷം അതൊരു മുതല് തന്നെയാണ് കമ്പനി വാറണ്ടി എക്സ്ട്രാ പ്രൊട്ടക്ഷൻ അല്ലെങ്കിൽ നമ്മൾ എക്സ്ട്രാ വാറണ്ടി എടുത്താലുള്ള പ്രശ്നം ഞാൻ ഫ്ലിപ്കാർട്ട് നിന്നൊരു ടി വി വാങ്ങി ഹൈസെൻസ് ടി വി വൺ ഇയർ അതിൻ്റെ വാറണ്ടി വാറണ്ടി കഴിഞ്ഞ ഉടനെ അതിന് കംപ്ലയിൻറ്റ് വന്നു ഡിസ്പ്ലേക്ക് അങ്ങനെ പിന്നീട് എക്സ്റ്റെൻഡ് വാറണ്ടിയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ എടുത്തത് അപ്പോൾ അതിന് ജീവ്സ് എന്ന കമ്പനിയാണ് എടുത്തത് അങ്ങനെ അവർ കൊണ്ടുപോയി അവർ ഒരു മാസം അവർ റിപ്പയർ ചെയ്ത് തരുന്നില്ല അങ്ങനെ കൺസ്യൂമർ കോർട്ടിൽ പോയ ശേഷമാണ് അവർ അത് തിരിക്കെ റിപ്പയർ ചെയ്ത് തരുന്നത് ഇത്തരം അനുഭവങ്ങൾ എല്ലാവർക്കും ഇല്ലാതിരിക്കാനാണ് പറയുന്നത് പരമാവധി എക്സ്റ്റൻഡ് വാറണ്ടിയുടെ കൂടെ പോകാതിരിക്കുക എടുത്താൽ നല്ലത് പക്ഷേ അതിനു മുമ്പ് തന്നെ കമ്പനി എത്ര വർഷമാണോ വാറണ്ടി തരുന്നത് അതെടുക്കുക മാക്സിമം അഞ്ച് വർഷമാണെങ്കിൽ അഞ്ച് വർഷം നാല് വർഷമാണെങ്കിൽ നാല് വർഷം മിനിമം മൂന്ന് വർഷമെങ്കിലും വാറണ്ടിയുള്ള ടിവികൾ പർച്ചേസ് ചെയ്തു അങ്ങനെയാണെങ്കിൽ കൃത്യമായി കമ്പനി നമുക്ക് അതിൻ്റെ സർവീസ് ചെയ്ത് ചെയ്തു തരുന്നതാണ് മുമ്പൊക്കെ നമ്മൾ ഏറ്റവും നല്ല ക്വാളിറ്റിയുള്ള സോണിയൊക്കെ ടി വി ഒക്കെയാണ് നോക്കുന്നത് ഏറ്റവും നല്ല പിക്ചർ ക്വാളിറ്റി യത് ഏറ്റവും നല്ല സൗണ്ട് സിസ്റ്റം ഏതാണ് ഏറ്റവും നല്ല പെർഫോമൻസ് ഏതാണ് എന്നൊക്കെ നോക്കിയാണ് നമ്മളൊരു ടി വി വാങ്ങുന്നത് എന്നാൽ ഇക്കാലത്ത് നമ്മൾ ടി വി വാങ്ങുമ്പോൾ അതിനൊന്നും പ്രാധാന്യം കൊടുക്കേണ്ട എന്നുള്ളതാണ് എൻ്റെ അനുഭവത്തിൽ നിന്നും വ്യക്തമാക്കുന്നത് ഇതിനു ഇതിനുമുമ്പ് ഞാൻ ഹൈസെൻസ് ടി വിയെ പറ്റി പറഞ്ഞിരുന്നു ഇപ്പോൾ നിലവില് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ല പിക്ചർ ക്വാളിറ്റി ഉള്ള എന്നാൽ വിലയേൽപ്പം വലപ്പം കുറവൊന്നുമല്ല ഇപ്പം മറ്റ് ബ്രാൻഡഡ് കമ്പനികളൊക്കെ വില കുറച്ചിട്ടുണ്ട് മുമ്പൊക്കെ ആണെങ്കിൽ ഹൈസെൻസിൻ്റെ ഡബിൾ വില ബ്രാൻഡ് ഐറ്റംസായ എൽ ജി ഒക്കെ ഉണ്ടായിരുന്നു ഇന്നിപ്പോൾ എല്ലാ ടിവികൾക്കും ഏകദേശം ഒരു ഫോർട്ടി ത്രീ ഫോർ കെ ഫോർ കെ ടി വി ആയിരിക്കും അഭികാമ്യം കാരണം ഏറ്റവും ചെറിയ ഫോർട്ടി എങ്കിലും മിനിമം വേണം നമ്മുടെ ഒ ടി ടി പ്ലാറ്റ്ഫോമൊക്കെ ആസ്വദിക്കണമെങ്കിൽ ഇൻ്റർനെറ്റിൻ്റെ സഹായത്തോടെ ഒ ടി ടി പ്ലാറ്റ്ഫോമുകൾ ഇഷ്ടംപോലെ ഒ ടി ടി പ്ലാറ്റ്ഫോമുകളുണ്ട് അതൊക്കെ കൃത്യ കൃത്യമായ രീതിയിൽ ആസ്വദിക്കണമെങ്കിൽ നമുക്ക് ആൻഡ്രോയിഡ് ടി വി തന്നെ വേണം ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയ ആൻഡ്രോയിഡ് പതിനൊന്നാണ് ആൻഡ്രോയിഡ് പതിനൊന്ന് എടുക്കുക അപ്പോൾ അതിലേറ്റവും വില കുറഞ്ഞത് എടുക്കുക വില കുറഞ്ഞതെടുക്കുന്നതിന് കൂടി ഇന്ന് ടി വി എടുക്കണമെന്ന് ഒരിക്കലും പറയില്ല എത്രയാണോ വാറണ്ടി അവർ തരുന്നത് കമ്പനി വാറണ്ടി എക്സ്ട്രാ പ്രൊട്ടക്ഷൻ അല്ലേ എസ്റ്റാർ പ്രൊട്ടക്ഷൻ മിക്കവാറും പലതും ഉടായ്പകളാണ് കമ്പനി എത്ര വർഷം വാറണ്ടി എന്നുള്ള കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതിയോ പിന്നെ സ്റ്റെബിലൈസറൊന്നും എൽ ഇ ഡിക്ക് വേണ്ട എൽ ഇ ഡിക്ക് പ്രധാനമായിട്ടും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന വോൾട്ടേജിലെ പ്രശ്നങ്ങളാണ് അപ്പോൾ യു പി എസ് ഒ അല്ലെങ്കിൽ വീട്ടിൽ ഇൻവേർട്ടറോ ഉപയോഗിക്കുക മിക്കവാറും എൽ ഇ ഡിക്ക് സ്റ്റെബിലൈസർ വേണ്ട എന്നുള്ളതാണ് ഈ രംഗത്തെ വിദഗ്ദ്ധന്മാർ ആവശ്യം പറയുന്നത് കാരണം അതുകൊണ്ട് ഒരു കാര്യവും ഇല്ല ഏറ്റവും നല്ല സ്റ്റേബിലൈസർ ഉപയോഗിച്ചിട്ടാണ് ഫ്ലക്ച്വേഷൻ മൂലം ടി വി നഷ്ടപ്പെട്ടത് കാരണം ആൻഡ്രോയിഡിന് ആ ഒരു ചെയ്യാൻ സമയമുണ്ട് എന്ന് മാത്രം പറഞ്ഞുകൊണ്ടാണ് വീഡിയോയോടെ അവസാനിപ്പിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം